ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഹരിതാഭയും പച്ചപ്പും ഊഷ്മളതയും ഒക്കെ നിറഞ്ഞ പതിരില്ലാത്ത ഗ്രാമീണ സൗന്ദര്യം. ഇന്ത്യയിലെ കണ്ടിരിക്കേണ്ട ഏറ്റവും സുന്ദരമായ ഗ്രാമങ്ങളുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ഗ്രാമം. നെല്ലിയമ്പതിക്ക് കീഴിലെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഈ പ്രകൃതി സൗന്ദര്യത്തെ നമുക്ക് കൊല്ലങ്കോടെന്ന് വിളിക്കാം. കൊല്ലങ്കോടം കാഴ്ചകളിൽ നിന്ന് വെള്ളരിമേടി വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ട് നെല്ലിയാമ്പതിയിലേക്കുള്ള ഒരു അടിപൊളി ട്രക്കിംഗ് സ്റ്റോറിയാണ് ഇന്നത്തെ ഈ ട്രാവൽ വീഡിയോ. എല്ലാവരും സാധാരണ വന്നു പോകുന്ന വെള്ളച്ചാട്ടം കൂടാതെ കാടൊളിപ്പിച്ച നെല്ലിയാമ്പതിയിലെ എണ്ണിയാൽ തീരാത്തത്ര വെള്ളച്ചാട്ടങ്ങൾ ഇന്നത്തെ ട്രാവൽ സ്റ്റോറിയിലുണ്ട്. ഈ കാടിനുള്ളിലൂടെയുള്ള യാത്രകളും വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. തലേ ദിവസം വന്ന് പാലക്കാട് ടൗണിൽ സ്റ്റേ ചെയ്തിട്ട് രാവിലെ തന്നെ വണ്ടിയെടുത്ത് ഇറങ്ങി. മഴ പെയ്ത് പച്ചപ്പിൽ മുങ്ങി നിൽക്കുന്ന കരിമ്പനകളുടെ നാട്ടിലെ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പ്രകൃതി സൗന്ദര്യത്തെ വർണ്ണിക്കാൻ ഉപയോഗിച്ചിരുന്ന ഈ പച്ചപ്പരവതാനി വിരിച്ച വയലോരങ്ങളും അവക്കിടയിൽ കാറ്റിനോട് മല്ലിട്ട് നിൽക്കുന്ന മരങ്ങളും ഇതൊക്കെ കാണുമ്പോൾ തന്നെ വേറൊരു ഫീലാണ്. പണ്ടൊക്കെ ഈ പാലക്കാട് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ല എന്നൊക്കെയായിരുന്നു വിശേഷണം. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി. മാറിയെന്ന് വെച്ചാൽ കൊല്ലങ്കോട് മൊത്തത്തിൽ അങ്ങ് മാറ്റിക്കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കണ്ണിനൊപ്പം മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകളാണ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക. മുന്നേ ചെയ്ത കിണ്ണക്കോര വീഡിയോയിൽ പറഞ്ഞിരുന്നു എത്തിച്ചേർന്ന സ്ഥലത്തേക്കാളൊക്കെ പോകുന്ന വഴിയാണ് കൂടുതൽ കാഴ്ചകളൊക്കെ സമ്മാനിക്കുന്നത്. പക്ഷേ ഇവിടെ എത്തിച്ചേരുന്ന സ്ഥലവും പോകുന്ന വഴിയും എല്ലാം ഒന്നിനൊന്ന് മെച്ചാ. രാവിലെ 9 മണിക്ക് തുടങ്ങിയ നടത്തം തീർന്നു വൈകിട്ട് 5 മണിക്കാണ്. പക്ഷേ അതിൻ്റെ ഒരു ക്ഷീണമോ വിഷമോ ഒന്നും ആരുടെ മുഖത്തില്ലായിരുന്നു. എല്ലാവരും ഹാപ്പി, ഞാനും ഹാപ്പി. ഇത് നമ്മുടെ വെള്ളരിമേടൊന്നും ആയിട്ടില്ല, പോകുന്ന വഴിയിലുള്ള ചെറിയൊരു വ്യൂ പോയിൻറ്റാണ്. വണ്ടിയൊക്കെ നിർത്തി ഒരു കുറച്ച് ദൂരം നടക്കാനേ ഉള്ളൂ, മാക്സിമം ഒരു 20-30 മീറ്റർ അത്രേ ഉള്ളൂ. പക്ഷേ ഈ വെള്ളരിമേടിലേക്ക് പോകുന്ന കുറേ ആളുകൾക്കൊന്നും ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുള്ളവരെ അറിയില്ല. പിന്നെ ആരും ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുള്ളവരെ എക്സ്പെക്ട് ചെയ്യില്ല. ഇവിടുത്തെ വ്യൂ ഒന്ന് കണ്ടു നോക്കിയേ. ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ആ മലനിരകൾ നെല്ലിയാമ്പതിയാണ്. ദൂരെ ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ടോ? ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ എത്തണം നമുക്ക്. അത് നമ്മൾ ഇന്ന് പോകുന്ന വെള്ളച്ചാട്ടങ്ങളിലെ രണ്ടാമത്തെ വെള്ളച്ചാട്ടമാണ്. സാധാരണ എല്ലാവരും പോകുന്ന വെള്ളച്ചാട്ടം ഒന്നാമത്തെ വെള്ളച്ചാട്ടം, അത് നമുക്ക് ദൂരെ നിന്ന് നോക്കി കാണാൻ പറ്റില്ല. പക്ഷേ ആ കാണുന്ന വലിയ വെള്ളച്ചാട്ടം രണ്ടാമത്തെ വെള്ളച്ചാട്ടം, അതാണ് ഏറ്റവും വലുത്. അതിൻ്റെ മുകളിലുള്ള മൂന്നാമത്തെ വെള്ളച്ചാട്ടം കഴിഞ്ഞ് ആ മല മുഴുവൻ കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നെല്ലിയാമ്പതിയായി. ഈ വെള്ളച്ചാട്ടമൊക്കെ സീസണൽ ഫാൾസ് ആണ്. എന്ന് വെച്ചാൽ മഴ കഴിഞ്ഞാൽ പിന്നെ ഒരു ഓഗസ്റ്റ് പകുതി വരെയൊക്കെ ഇവിടെ വെള്ളം കാണുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഡ്രൈ ആവും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വന്നപ്പോൾ ഇവിടെ വെള്ളമൊന്നുമില്ലായിരുന്നു, മൊത്തം ഡ്രൈ ആയിട്ട് കിടക്കുമായിരുന്നു. ഇപ്പം മഴയൊക്കെ പെയ്ത് പച്ചപ്പൊക്കെ ആയി അടിപൊളിയായിട്ടുണ്ട്. മഹീന്ദ്ര ഗ്രൂപ്പിൻ്റെ ചെയർമാനായിട്ടുള്ള ആനന്ദ് മഹീന്ദ്രയുടെ ഇന്ത്യയിൽ കണ്ടിരിക്കേണ്ട 10 സ്ഥലങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ കൊല്ലങ്കോടിൻ്റെ പേര് വന്നതോടുകൂടിയാണ് പാലക്കാട് ജില്ലയിലെ ഈ ചെറിയ ഗ്രാമം ഇത്രയ്ക്കും വൈറലാവുന്നത്. അതുകൊണ്ട് ധാരാളം ആളുകൾ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട്. പണ്ടൊന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അധികം ആൾക്കാരൊന്നും കാണാനില്ലായിരുന്നു, ആകെ ഇവിടുത്തെ നാട്ടുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പോൾ നല്ല തിരക്കാ. സോഷ്യൽ മീഡിയയിലൊക്കെ ഈ കൊല്ലങ്കോടും സീതാർകുണ്ടും ചിങ്ങഞ്ചിറയും എല്ലാം കത്തിക്കയറി നിൽക്കുന്ന സമയമായതുകൊണ്ട് വെള്ളരിമേട് കാണാനും അവധി ദിവസങ്ങളിലൊക്കെ ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. മഴയൊക്കെ പെയ്ത് കാട് സുന്ദരമായിട്ട് നിൽക്കുമ്പോൾ അവിടെ അത്ര സുന്ദരമല്ലാത്ത കുറച്ച് ആൾക്കാരും കൂടി കാണും, അട്ടകൾ. അപ്പോൾ അട്ടകടി കുറയ്ക്കാനായിട്ടുള്ള ഒരു എക്കണോമി മാർഗ്ഗമാണത്. കുറച്ച് ഡെറ്റോൾ എടുത്തിട്ട് ഒരു കുപ്പി വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുക, എന്നിട്ട് അട്ട കഴിച്ചിരിക്കുന്ന അവിടെ ഒഴിച്ചാൽ മതി, അട്ട ഒക്കോളും. മാത്രമല്ല ഈ ഡെറ്റോൾ ആയതുകൊണ്ട് ഒരു ആൻറ്റിസെപ്റ്റിക് എഫക്റ്റും കിട്ടും. ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് ചെയ്യാറ്. ഇനി ഇതല്ലെങ്കിൽ ഉപ്പോ സാനിറ്റൈസറോ എന്തെങ്കിലുമൊക്കെ കയ്യിലുള്ളത് നല്ലതാ. മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു മൂടി കെട്ടിയ അന്തരീക്ഷമാണ്. ഇടയ്ക്കൊക്കെ വെയിലും വരുന്നുണ്ട്, പക്ഷേ ചൂടൊന്നുമില്ല. ഈ സമയമായതുകൊണ്ട് വയലിലൊക്കെ നല്ല പച്ചപ്പ് വേണം. അല്ലെങ്കിലും കേരളത്തിൻ്റെ നെല്ലറയാണല്ലോ പാലക്കാട്. പാലക്കാട്ടെ നെന്മാറയാണ് കേരളത്തിൻ്റെ നെല്ലറ എന്ന് വിളിക്കുന്നത്. ഈ വെള്ളരിമേട് വെള്ളച്ചാട്ടത്തിന് മുകളിലേക്കുള്ള ഇന്നത്തെ യാത്ര കുറച്ച് നാളത്തെ പ്ലാനിങ്ങിനൊക്കെ ശേഷം നടക്കുന്ന. പിന്നെ ഈ ഒരു ഭാഗമൊക്കെ നെല്ലിയാമ്പതി ഫോറസ്റ്റ് ഡിവിഷനിൽ കീഴിൽ വരുന്ന സ്ഥലങ്ങളായതുകൊണ്ട് ആനശല്യമുള്ള മേഖലയാണ്. അതുകൊണ്ട് കുറേ സ്ഥലത്തൊക്കെ ഫെൻസിങ്ങും കാണാൻ പറ്റും. വരുന്ന വഴിയിൽ ഇച്ചിരി ഓഫ് റോഡൊക്കെ ഉണ്ട്. ഒരു 1/10 റേറ്റിംഗൊക്കെ കൊടുക്കാമെന്നൊക്കെ ഉള്ളൂ. പക്ഷേ മഴയതുകൊണ്ട് തെന്നി തെറിച്ച് കിടക്കുമല്ലേ, അതിൻ്റെ ഒരു എഫക്റ്റ് എന്താണെങ്കിലും കാണുമല്ലോ. അങ്ങനെ വണ്ടിയൊക്കെ കയറ്റി മുകളിൽ വെച്ച് കാടിലേക്ക് കയറാൻ മൊത്തം സെറ്റായി. ആ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞങ്ങളുടെ ഒരു ഹെൽമെറ്റും ഒരു റെയിൻകോട്ടും
ഏതോ നല്ലവരായിട്ടുള്ള കുറച്ച് മഹാമാര് അന്ന് അടിച്ചോണ്ട് പോയായിരുന്നു. അത് ഇങ്ങോട്ട് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ അത് ഇവിടെ ഉള്ളവരുടെ പണിയല്ല, ഇവിടെ വരുന്ന മാതൃകാ പുരുഷോത്തമന്മാരായിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ പണിയാണ്. ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ആരും ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് മഴക്കോട്ടൊക്കെ ഈ പെരുമഴയത്ത് അടിച്ചോണ്ട് പോകുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി കഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നവർ അതൊന്ന് മനസ്സിൽ വെക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. കാട്ടിനുള്ളിലേക്ക് കയറിയാൽ ധാരാളം അരുവികൾ കാണാം. കിളികളുടെ കളകളാരമൊക്കെ കുറവാണ്. കാലൊക്കെ നനച്ച് കാറ്റൊക്കെ കണ്ട് കാടൊക്കെ കണ്ട് ഒരു മഴ നടത്തം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരിക്കൂടെയൊക്കെ നടക്കുമ്പോൾ. വീഡിയോയിൽ ആദ്യം പറഞ്ഞതുപോലെ എണ്ണിയ തീരാത്തത്ര വെള്ളച്ചാട്ടങ്ങൾ ഈ സ്റ്റോറിയിൽ കാണാൻ പറ്റും. പിന്നെ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്ര മോശം ട്രക്കിംഗും അല്ല. ഏകദേശം ഒരു 7 കിലോമീറ്ററോളം വൺ സൈഡ് വരും. അത് നല്ല കുത്തനെയുള്ള കയറ്റവും കുന്നും ഒക്കെ ആയിട്ട്. ഇവിടെയുള്ള എല്ലാവരും പോകുന്ന വെള്ളച്ചാട്ടം ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റാണ് ഇട്ടേക്കുന്നത്. അവിടെ ലാസ്റ്റാണ് നമ്മൾ പോയത്. അത് നിങ്ങൾ കണ്ടിട്ടുള്ളതാവും. ഇനി കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് ആ വെള്ളച്ചാട്ടമുണ്ട്. ഇന്നത്തെ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അതുപോലെ ഞങ്ങളുടെ കൂടെ ഇവിടെയുള്ള കുറച്ച് പയ്യന്മാരുണ്ട്. നമ്മൾ ഒറ്റയ്ക്കൊന്നും പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലും നമുക്ക് എത്താൻ പറ്റില്ല. വഴി അറിയുന്ന കുറച്ച് ആൾക്കാർ വേണം. അതുകൊണ്ട് കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് പരിചയപ്പെട്ട ഇവിടെ തന്നെയുള്ള കുറച്ച് പയ്യന്മാരാണ് ഇന്നത്തെ നമ്മുടെ ഗൂഗിൾ മാപ്പ്. അവർക്കേ ഇവിടുത്തെ വഴികളൊക്കെ അറിയുള്ളൂ. അതുപോലെ അവർക്ക് ഈ കാടിനെ നല്ലപോലെ അറിയാം. അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് സുരക്ഷിതമായിട്ട് പോയി വരാൻ പറ്റുള്ളൂ. ഞാൻ മുന്നേ പറഞ്ഞല്ലോ ആനക്കാടൊക്കെയാണ്. അപ്പോൾ കുറച്ച് റിസ്ക്കും ഇന്നത്തെ യാത്രയിലുണ്ട്. അങ്ങനെ ദീർഘനേരത്തെ കാനന നടത്തത്തിനൊടുവിൽ ഇന്ദുചൂടൻ രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തിയിരിക്കുന്നു. ഓ, നല്ല ഹൈറ്റ് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ കയറണം. ഇതിൻ്റെ മുകളിലാണ് മൂന്നാമത്തെ വെള്ളച്ചാട്ടമുള്ളത്. പാലക്കാട് സൈലൻറ്റ് വാലി ഭാഗത്ത് കാടിന് നടുവിലുള്ള അറ്റ്ല അല്ലെങ്കിൽ ആറൽ ഫാൾസിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ല ഹൈറ്റിൽ നിന്നാണ് ഇവിടെ വെള്ളം വരുന്നത്. ശരിക്കും ക്യാമറയിൽ ഒതുങ്ങാത്തൊരു വെള്ളച്ചാട്ടം. കുളിക്കാനും കുറേ സ്ഥലമുണ്ട്. നോക്കിക്ക് എന്തൊരു ഭംഗിയാണെന്ന് ഇവിടെ കാണാൻ. ഈ വെള്ളച്ചാട്ടമൊക്കെ കാണുമ്പോൾ നമ്മൾ വരിക്കും ഇതൊക്കെ പാലക്കാട് ജില്ലയിൽ തന്നെയാണോ? ശരിക്കും കാട് ഒളിപ്പിച്ച് വെച്ചാൽ എത്രയോ വെള്ളച്ചാട്ടങ്ങളുണ്ടെന്നറിയാം പാലക്കാട് ജില്ലയിൽ. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കി നിന്നു പോവും. അത്ര അടിപൊളിയാണ് ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ ഒരു ആംബിയൻസൊക്കെ. നെല്ലിയാമ്പതി മലനിരകളിൽ നിന്നായി വെള്ളം ഒഴുകി വരുന്ന ഈ വെള്ളച്ചാട്ടങ്ങൾക്കൊക്കെ മുകളിൽ ഒന്ന് രണ്ട് അമ്പലങ്ങളുണ്ട്. അമ്പലങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ ഇമാജിനേഷനിലൊക്കെ ഉള്ളതുപോലെ നാലുകെട്ടെന്നല്ല, ചെറിയ കലപ്രതിഷ്ഠയൊക്കെ പോലെ. ആ ഒരു സ്ഥലത്തേക്കൊക്കെയാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ആ ഒരു സ്ഥലമൊക്കെ എത്തുമ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഈ വെള്ളത്തിനുള്ളിലേക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒഴുകുന്ന വെള്ളത്തിനുള്ളിൽ വാൽമാക്കറികളെ കാണാൻ പറ്റും. നമ്മളൊക്കെ വളരെ നിസ്സാരമായി കരുതുന്ന ഈ വാൽമാക്കറകളുടെ ഒരു എനർജി ആലോചിച്ച് നോക്കേ. ഇത്രയും ശക്തിയായിട്ട് ഇത്രയും ഫോഴ്സിൽ ഒഴുകുന്ന ഈ വെള്ളത്തിലും ഒരു ഒലിച്ചു പോകാതെ അവിടെ പിടിച്ചു നിൽക്കുന്നില്ലേ? ഓഹ്, സമ്മതിച്ചു കൊടുക്കണം. അതുപോലെയുള്ള ഈ ഈച്ച അതെ വന്നപ്പോൾ കയ്യിൽ കയറിയതാ. ഇത് എന്ത് ചെയ്തിട്ടും പോകുന്നില്ല, ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുക. ഷടാ, ഇത് വലിയ ശല്യമായല്ലോ, പണ്ടാരം പോവില്ലേ? ആ പോയി. ഓണക്കാലമൊക്കെ വരാൻ പോവല്ലേ. എന്താ തുമ്പച്ചെടീനെ കണ്ടോ? ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഈ തുമ്പച്ചെടീനെ കാണാനേ ഇല്ല. 90s ജനറേഷനിലുള്ളവർക്കായിരിക്കും ഈ ചെടിയൊക്കെ ആയിട്ട് കൂടുതലും നൊസ്റ്റാൾജിയ. ഇപ്പോഴൊക്കെ ഇനി വരാൻ പോകുന്ന ജനറേഷനിലൊന്നും ഭാവിയിൽ ഈ പൂവൊക്കെ ഫോട്ടോയിൽ മാത്രം കാണുന്ന ഒന്നായിരിക്കുമല്ലേ. വെള്ളരിമേട് നിന്നും നെല്ലിയാമ്പതിയിൽ നിന്നൊക്കെ ഒഴുകിപ്പോകുന്ന ഈ വെള്ളമൊക്കെ ഭാരതപ്പുഴയിലൊക്കെ ചെന്ന് വധിക്കുന്നത്. ചാലക്കുടി പുഴയുടെ ഒരു പ്രധാന ജലസ്രോതസ് ഈ നെല്ലിയാമ്പതി തന്നെയാണ്. ഈ നടക്കുന്ന വഴിയിലേക്കൊക്കെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, പ്ലാസ്റ്റിക്കിൻ്റെയോ കുപ്പികളുടെയോ കവറുകളുടെയോ ഒന്നും സാന്നിധ്യം ഇടില്ല. അതിനർത്ഥം അധികം മനുഷ്യന്മാരൊന്നും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നുള്ള. ഇനിയൊന്ന് കുറച്ച് പേര് നമുക്ക് കാടൊക്കെ കണ്ട് അങ്ങനെ അങ്ങോട്ട് നടക്കാം. കമൻട്രി ഒന്നും ഇല്ല ഇനി.
അങ്ങനെ നടന്ന് നടന്ന് മൂന്നാമത്തെ വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. ഈ വെള്ളച്ചാട്ടം ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അപ്പുറത്തെ ആ മലേൻ്റെ മുകളിലേക്ക് കയറാനായിട്ട്. താഴെ കാണുന്ന ആ ഭാഗമാണ് നമ്മുടെ കൊല്ലങ്കോട്. ഇവിടുന്ന് ഈ വെള്ളച്ചാട്ടമൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും തീരെ ശക്തിയൊക്കെ കുറഞ്ഞിട്ടാണ് ഇവിടെ വെള്ളം ഒഴുകുന്നതെന്ന്. പക്ഷേ നല്ല ഫോഴ്സുണ്ട് ഇവിടുത്തെ വെള്ളത്തിന്. അതുപോലെ ഇവിടെ നമ്മൾ നിന്നിട്ടില്ലെങ്കിൽ ഇവരിവിടെ നിന്ന് ഊർന്നിറങ്ങുന്നതൊക്കെ കാണാൻ പറ്റും. അവരെന്നും ഇവിടെ വന്നിട്ട് ഊരുന്നൊക്കെയാണ്. അത് കണ്ട് നമ്മൾ ഊർന്നിട്ട് ഇങ്ങനെ സ്ലൈഡൊക്കെ ചെയ്ത് വെള്ളത്തിൽ ചാടിയിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ നിന്നില്ല എന്നുണ്ടെങ്കിൽ ഒഴുകി നേരെ ചാടാൻ പോകുന്ന താഴത്തെ വെള്ളച്ചാട്ടത്തിലേക്കായിരിക്കും. ഈ വെള്ളച്ചാട്ടം നേരെ ചെന്ന് എൻഡ് ചെയ്യുന്നത് രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിലാണ്. അപ്പോൾ താഴേക്കൊന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, പൊടി പോലും ഉണ്ടാവില്ല. ദേ ഇങ്ങനെ പലതും ഇവിടെ അവർ കാണിക്കും. അത് കണ്ട് നമ്മളതൊന്നും ചെയ്യാൻ പോകരുത്, എട്ടിൻ്റെ പണി ഇപ്പോൾ കിട്ടുമെന്ന് ചോദിച്ചാൽ മതി. ഇനി കുറച്ച് നേരം ഈ മൂന്നാമത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ വിഷ്വൽസൊക്കെ കാണാം. നമ്മൾ ആദ്യം കണ്ട ആ രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ കണ്ട ആ ഒരു ഭാഗമാണ് ഇത്. ഇവിടെ നിന്നാണ് ആ വെള്ളം ഒഴുകിപ്പോയി താഴേക്ക് ചാടുന്നത്. അപ്പോൾ ഇതേപോലെ ഊർന്നൊക്കെ വന്ന് അവിടെ നിന്നില്ലെങ്കിൽ നേരെ പോയി ചാടി കൊടുക്കുന്ന താഴേക്കായിരിക്കും. ആഹാ, നമ്മൾ ഈ മുട്ടയൊക്കെ വീണ് പൊട്ടുന്നവരെ, ബുൾസയൊക്കെ വീണ് പൊട്ടുന്നവരായിരിക്കും. ഞാൻ തമാശയായിട്ടാണ് പറയുന്നതെങ്കിലും സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം, നമ്മൾ ഒരിക്കലും വെള്ളച്ചാട്ടത്തിന് മുമ്പിലും അതുപോലെ തന്നെ കാട്ടിലും വലിയ ആളത്തം കാണിക്കാൻ പോകാത്തതാണ് എപ്പോഴും നല്ലത്. ആ മലമുകളിൽ നിന്ന് താഴെ മഴ പെയ്യുന്നത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് വിഷ്വൽസ്. ഇപ്പോൾ താഴെ മഴ തുടങ്ങിയിട്ടുണ്ട്, ഇവിടെയും ഇപ്പോൾ തുടങ്ങും. ആ പറഞ്ഞു തീർന്നില്ല, എന്താ മഴ, ഒരു തുള്ളി വിടാതെ എല്ലാ തലയിലേക്ക് കയറ്റിട്ടുണ്ട്. നമുക്കൊരു എല്ല് കണ്ടിട്ടുണ്ട്, ഏത് മൃഗത്തിന്റെ ആണെങ്കിലും വന്നാൽ തിരിച്ചിരുന്നതാണ്. സാധനങ്ങള് കാട്ടിൽ നിന്ന് കിട്ടുന്ന കൊമ്പ് കമ്പ് മുള്ള ഇല പിന്നെ ഈ എല്ലുകള് ഇത് എടുത്താലും കണ്ടാലും തിരിച്ച് ഇവിടെ തന്നെ ഇട്ടേക്കണം, കൊണ്ടുപോയി പണി കിട്ടും. നമ്മൾ എടുത്തിട്ടില്ല, തെളിവുണ്ട്. അങ്ങനെ മാനിൻ്റെ എല്ലൊക്കെ അവിടെ തന്നെ തിരിച്ചിട്ട് വീണ്ടും മലകയറ്റം തുടങ്ങി. എല്ലാവരും മലയൊക്കെ കയറി മടുത്തിരിക്കുമായിരുന്നു മൂന്നാമത്തെ വെള്ളച്ചാട്ടത്തിന് അവിടെ എത്തിയപ്പോഴത്തേക്കും. അപ്പോഴത്തേക്കും ഇത് മഴയും പെയ്തു, മഴയും പെയ്തപ്പോഴത്തേക്കും പിന്നെ ക്ഷീണമൊക്കെ അങ്ങ് പോയി. പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് കയറി ഇനി മുകളിലേക്ക് കയറാൻ പോകുന്നത്. ഇനി ഈ പറഞ്ഞ പോലെ വലിയ കാടാണ്. പക്ഷേ ഇവിടുന്ന് ചുറ്റും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നെല്ലിയാമ്പതിയുടെ മൊത്തത്തിലുള്ളൊരു 360 വ്യൂ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ മഴയൊക്കെ ആയതുകൊണ്ട് എങ്ങോട്ട് നോക്കിയാലും വെള്ളച്ചാട്ടങ്ങളാണ്. ശരിക്കും വെള്ളച്ചാട്ടമൊക്കെ കണ്ടു മടുക്കുന്ന ഒരു ട്രിപ്പാണിത്. കാരണം എങ്ങോട്ട് നോക്കിയാലും വെള്ളച്ചാട്ടങ്ങൾ എല്ലായിടത്തു നിന്നും, എല്ലാ സീസണൽ ഫാൾസുമാണ്. മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം പോവുകയും ചെയ്യും. പിന്നെ പോകുന്ന വഴിക്കൊക്കെ നോക്കി നടന്നില്ലെങ്കിൽ കാലിൽ ആനപ്പിണ്ടാവും. താഴെക്കൂടിയൊക്കെ ഇഷ്ടംപോലെ ആനപ്പിണ്ടം കാണാം. പക്ഷേ ആനയൊന്നും ഈ പരിസരത്ത് ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഉള്ളതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്, ഇപ്പോൾ ഈ ഒരു പരിസരത്തുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. ഇപ്പോൾ നമ്മുടെ മുന്നേ പോകുന്ന നമ്മുടെ ഗൂഗിൾ മാപ്പ് പയ്യന്മാർ മുന്നിൽ കിടന്ന് നമുക്ക് വഴിയൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അവരുടെ പുറകെ വീണ്ടും കാടിനുള്ളിലേക്ക് കയറി ഇനിയും കുറേ ദൂരം ട്രക്ക് ചെയ്തിട്ട് വേണം മുകളിൽ എത്താനായിട്ട്. ഇതാണ് നമ്മുടെ ടോപ്പ് ഭാഗം. വീഡിയോയിൽ പെട്ടെന്ന് എത്തിയിട്ടുണ്ടെങ്കിലും രാവിലെ 9 മണിക്ക് കയറാൻ തുടങ്ങിയിട്ട് 4:30 ഇപ്പോൾ സമയം. അതായത് 4:30 ആണ് നമ്മൾ മുകളിലെത്തുന്നത്, ഇത്രയും നേരം എടുത്ത് ഇതിൻ്റെ മുകളിലെത്താൻ. അപ്പോൾ എത്ര ദൂരം നടന്നിട്ടുണ്ടാവും, പക്ഷേ അതൊന്നും ഇവിടെ എത്തുമ്പോൾ ഒന്നും അല്ലാണ്ടാവും. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ക്ഷീണവും പോവും, തളർച്ചയൊക്കെ പോവും, നമ്മൾ പിന്നെ എനർജറ്റിക് ആവുന്നു, ഇനി വേണമെങ്കിൽ കയറാൻ തോന്നും. പക്ഷേ സമയം ഇത്ര ആയതുകൊണ്ട് ഇനി തിരിച്ച് താഴെ ഇറങ്ങണ്ടേ. അതുപോലെ ഇവിടെ നിന്നൊരു 1 കിലോമീറ്റർ കൂടി മുകളിലേക്ക് എന്ന് കഴിഞ്ഞാൽ നെല്ലിയാമ്പതി റോഡായി. നെല്ലിയാമ്പതി റോഡ് എന്ന് പറഞ്ഞാൽ ബസ് വരുന്ന റോഡ്. ആ റോഡിൽ നിന്ന് കൊല്ലങ്കോടേക്ക് ബസ് കിട്ടും, തിരിച്ച് അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റും. കുറച്ചും കൂടി മുകളിലേക്ക് എന്ന് കഴിഞ്ഞാൽ ഫോറസ്റ്റുകാരുടെ ഒരു ടെൻറ്റ് ഹൗസൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ നെല്ലിയാമ്പതി ഫോറസ്റ്റ് റേഞ്ചിൽ വരുന്ന ഭാഗമാണ്. പിന്നെ ഇവിടെ ശിവരാത്രിയുടെ സമയത്ത് ഒരു ദിവസം നമുക്ക് ഫോറസ്റ്റുകാരുടെ പെർമിഷനോട് കൂടി തന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റും. അന്ന് നമുക്ക് മുകളിൽ നിന്ന് നെല്ലിയാമ്പതിയിൽ നിന്ന് താഴേക്ക് കുറേ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഭാഗമായിട്ട് ഈ വഴിയൊക്കെ തുറന്നു തരും. അന്ന് ഇവിടെ എല്ലാവരും വരുന്നതാണ് ഇവിടെയുള്ള ഈ പയ്യന്മാർ പറഞ്ഞത്. എല്ലാവരും മഴയൊക്കെ നനഞ്ഞ് മൊത്തം തണുത്ത് വിറച്ചിരിക്കുക, പൂന്ന് ചൂടാക്കാനായിട്ട് ഇവരുടെ കയ്യിൽ ഒരു ലാമ്പുണ്ടാവും.
ഞാട്ടയൊക്കെ വരുവാണെന്നുണ്ടെങ്കിലും കത്തിച്ച് കളയാനൊക്കെ ആയിട്ടെ. അപ്പോൾ ആ ലാമ്പൊക്കെ വെച്ച് ചെറിയൊരു തീയൊക്കെ കാഞ്ഞ് എല്ലാവരും തീയൊക്കെ കാഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ വെള്ളച്ചാട്ടം. പിന്നെ ഈ കൊല്ലംകോട് ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള മൂന്നാമത്തെ ഗ്രാമമായി എന്നൊക്കെ പറഞ്ഞല്ലോ, അത് അടുത്ത പ്രാവശ്യത്തെ ലിസ്റ്റ് വരുമ്പോഴത്തേക്കും മൂന്നാമത്തെ ഗ്രാമം പോയിട്ട് ഒരു 20-ാമത്തെ ഗ്രാമത്തിൽ പോലും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മലയാളികൾ വന്നു കയ്യിലിരിപ്പ് ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. ഉള്ള കുപ്പിയും സാധനങ്ങളെല്ലാം കൂടി കൊണ്ടുപോയിട്ട് പരമാവധി നശിപ്പിക്കുക എന്നുള്ളതാണല്ലോ. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നതിനൊന്നും കുഴപ്പമില്ല, നമ്മൾ എവിടെ പോയിട്ടുണ്ടല്ലോ, അത് ഇവിടെ നിന്നല്ല എവിടെ പോയി കഴിഞ്ഞാലും കുറച്ചും കൂടി ഉത്തരവാദിത്തമുള്ളവരായിട്ട് അങ്ങ് മാറുക. ആകെ നമ്മുടെ പ്രകൃതിയിൽ ഇങ്ങനെ എന്തെങ്കിലും കുറച്ചൊക്കെ കാണാനുള്ളത് എല്ലാം കൂടി കൊണ്ടുപോയി നശിപ്പിക്കരുതെന്നുള്ള റിക്വസ്റ്റോടുകൂടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത കടപ്പാറ സീരീസൊക്കെ ആയിട്ട് കൊല്ലംകോടിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.